श्री श्रीगुभ्यों नम सुभाषित माता पार्वती देवी पिता देवो देव शिव बांधवशिवक्ताच्च स्वदेशो भुवन ഗുരുബ്രഹ്മ ഗുരുവിഷ്ണുർ ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമം എല്ലാവർക്കും നമസ്കാരം ഗുരു പൂർണിമ ലോകം എമ്പാടും ഗുരുത്വത്തിനായി ആചരിക്കുന്ന സന്ദർഭമാണിത് ഗുരു ആ പദം പോലും എന്താണ് എന്ന് അറിയാൻ പാടില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് മനുഷ്യ സമുദായം ബഹുഭൂരിപക്ഷം പേരും മുന്നോട്ട് പോകുന്നത് ഒരിക്കൽ ഇരുട്ട് ഈശ്വരനെ സമീപിച്ചിട്ട് ഒരു സങ്കടം ഉണർത്തിച്ചു അല്ലയോ നെന്തിരുവടി ഈ പ്രപഞ്ചമുണ്ടായ കാലം മുതൽ നാളിതുവരെ ജീവിതത്തിൽ അടിയന് യാതൊരു സ്വസ്ഥതയും ഉണ്ടായിട്ടില്ല ഞാൻ എവിടേക്ക് പോയാലും ആ സൂര്യൻ എൻ്റെ പിന്നാലെ വന്ന് എന്നെ നിരന്തരമായി ആട്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നാളിതുവരെ സൂര്യനോട് ഒരപരാധവും ചെയ്തിട്ടുമില്ല നിരപരാധിയായി എന്നെ സൂര്യൻ നിരന്തരം പിന്തുടർന്ന് ഓടിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്നും നെന്തിരുപടി എന്നെ ഒന്ന് രക്ഷിക്കണേ എന്നെ ഇങ്ങനെ പിന്തുടർന്ന് ഇനി മേലിൽ ഓടിക്കരുതെന്ന് ആ സൂര്യനോട് പറയണേ ഇരുട്ടിൻ്റെ സങ്കടകരമായ പരാതി കേട്ട ഭഗവാൻ പറഞ്ഞു സൂര്യൻ വരട്ടെ ഞാൻ വേണ്ടത് ചെയ്യാം ഇത്രയും പറഞ്ഞ മാത്രയിൽ തന്നെ സൂര്യൻ വരികയും ഇരുട്ട് അവിടെ നിന്ന് ഓടുകയും ചെയ്തു ഭഗവാൻ സൂര്യനോട് പറഞ്ഞു കുഞ്ഞെ നിന്നെക്കുറിച്ച് ഒരു വലിയ പരാതി വന്നിട്ടുണ്ട് സൂര്യഭഗവാൻ ചോദിച്ചു പരാതിയോ ആരുടെ പരാതിയാണ് അപ്പോൾ ഭഗവാൻ പറഞ്ഞു ആ പരാതി ശരിയാണെന്ന് എനിക്ക് അനുഭവപ്പെട്ടു കാരണം പരാതിക്കാരൻ നീ ഇങ്ങോട്ട് വന്നതോടെ നിന്നെ ഭയന്ന് ഓടിപ്പോയി ആരാണ് എന്താണ് പറയൂ സൂര്യഭഗവാൻ അപേക്ഷിച്ചു കുഞ്ഞെ ആ ഇരുട്ടാണ് പരാതിക്കാരൻ അവൻ പറഞ്ഞു പ്രപഞ്ചം ഉണ്ടായ കാലം മുതൽ നീ അവനെ നിരന്തരം ഓടിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അവൻ എവിടെ ചെന്നാലും നീ അവനെ പിന്തുടരുന്നു നിന്നോടവൻ ഒരു ദ്രോഹവും കാട്ടിയിട്ടുമില്ല നിരപരാധിയായ അവനെ എന്തിനാണ് നീ ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് അവനെ ഒട്ട അറിയുകയുമില്ല ദയവ് ചെയ്ത നീ അവനെ പിന്തുടർന്ന് ഓടിക്കുന്നതിൽ നിന്നും നിന്നെ പിന്തിരിപ്പിക്കണമെന്നാണ് അവൻ എന്നോട് പ്രാർത്ഥിക്കുന്നത് സൂര്യഭഗവാൻ അത്ഭുതത്തോടും അമ്പരപ്പോടും കൂടി ഭഗവാനോട് പറഞ്ഞു ഇരുട്ടോ അതാരാണ് എനിക്കിങ്ങനെ ഒരാളെ അറിയില്ല നാളിതുവരെ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഒരാളിനോട് എനിക്ക് എന്ത് വിരോധമാണ് ഭഗവാനെ ഉള്ളത് അപരിചിതനെ എനിക്ക് എങ്ങനെ വിരോധിച്ച് ഉപദ്രവിക്കാൻ കഴിയും എനിക്ക് ഇതെന്താണെന്ന് ഒട്ടും മനസ്സിലായില്ല എങ്കിലും ഞാൻ അറിയാതെ എന്തെങ്കിലും തെറ്റോ ഉപദ്രവമോ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കാനും തെറ്റ് ആവർത്തിക്കാതിരിക്കാനും ഞാൻ തയ്യാറാണ് നെന്തിരുപടി അദ്ദേഹത്തെ ഒന്ന് വിളിച്ചാട്ട് ഞാൻ അദ്ദേഹത്തിനെ ഒന്ന് കാണട്ടെ നേരിട്ട് തന്നെ ഞാൻ ക്ഷമ പറഞ്ഞ് പ്രായച്ഛിത്തം ചെയ്ത് തെറ്റുതിരുത്തിക്കൊള്ളാം സൂര്യൻ്റെ സത്യസന്ധവും പ്രബുദ്ധവുമായ വാക്കുകൾ കേട്ട് ആശ്ചര്യഭരിതനായ ഈശ്വരൻ ഈ പ്രശ്നപരിഹാരത്തിന് സൂര്യൻ്റെ സാന്നിധ്യത്തിലേക്ക് ഇരുട്ടിനെ വിളിച്ചുവെങ്കിലും ഭഗവാൻ വിളിച്ചിട്ട് പോലും നാളിതുവരെ ഇരുട്ട് അവിടേക്ക് എത്തിയില്ല ഇനിയൊട്ട് എത്തുകയുമില്ല ഇതേപോലെ അജ്ഞാന അന്ധകാരം അന്യൂനമായ അറിവിൻ്റെ അരവിദ്ധം വിടർത്തുന്ന ജ്ഞാനസൂര്യനായ ഗുരു എവിടെയുണ്ടോ അവിടെ നിത്യമായ പൊന്നോണം ഉണ്ടാകും ആനന്ദം ഉണ്ടാകും ഇവിടെ ഇരുളാർന്ന ഈ സമൂഹത്തിൽ ജീവിതത്തിൽ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും ഏവർക്കും അത്യാവശ്യമാണ് ഗുരു അനുഗ്രഹമുണ്ടെങ്കിൽ അജ്ഞാനവും ആതങ്കവും ഉണ്ടാവുകയില്ല ഗുരു പരമപ്രകാശമാണ് ഭാരതീയ ദർശനത്തിൽ നാളിതുവരെയും ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് പരിഭാവനവും പൂർണ്ണവും ഹൃദ്യവും മധുരവും സൗന്ദര്യവും തേൻ തുളുമ്പുന്നതുമായ ഒരു പദമാണ് ഗുരു ഗുരു എന്നത് ഉപനിഷത്പരമായ അമൃതനാദമാണ് ലോകത്തിലെ യാതൊരു ഭാഷകളിലും പകരം വയ്ക്കുവാനില്ലാത്ത അദ്വിതീയ നാമമാണ് ഗുരു ഗുരു ഒരു വ്യക്തിയല്ല ഗുരു ഒരു വസ്തുവല്ല ഗുരു തത്വമാണ് ഗുരു സത്യമാണ് ഗുരു അദ്വൈതമാണ് ഗുരു ഒരു മഹാമന്ത്രമാണ് അതുകൊണ്ടാണ് നാം ശ്രീ ഗുരുഭ്യോ ഗുരുഭ്യോന്നമ എന്ന് സമാരംഭസമയത്ത് ജപിച്ചു തൊഴുന്നത് ഗുരു ആദിമ പൊരുൾ കൂടിയാണ് ഗുരുവിനെ ആശാനെന്നും അധ്യാപകനെന്നും ആദരണീയനായ മുതിർന്നവർ ആചാര്യൻ എൻ ഗുരു എന്ന പദത്തിന് സാമാന്യജനം അർത്ഥം കൽപ്പിക്കുന്നത് നിഘണ്ടു അർത്ഥം പറയുന്നതും ആണ് പക്ഷേ ഇത് കുളത്തിൽ കണ്ട ചന്ദ്രബിംബത്തെ സ്വർണക്കിണ്ണം എന്ന് പറയുകയും അത് വലവീശിയെടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് പോലുള്ള ഒരു നിരർത്ഥ സങ്കല്പമാണ് ഗുരു എന്ന പദം ഗുരു എന്ന നാദം ഉപനിഷത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് ആ പദത്തിൻ്റെ ആ ശബ്ദത്തിൻ്റെ അർത്ഥവും മഹത്വവും എന്തെന്ന് ഉപനിഷത്ത് തന്നെ അനാവരണം ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് ഗുരു എന്ന പദത്തിന് ഉപനിഷത്ത് നൽകുന്ന അർത്ഥത്തെ നിരാകരിച്ചുകൊണ്ട് നിഘണ്ടവും മറ്റും നൽകുന്ന അർത്ഥം സ്വീകരിക്കുന്നതിന് യുക്തിയില്ല അത് ബുദ്ധിക്കോ സാമാന്യനീതിക്കോ നിരക്കുന്നതുമല്ല മാത്രമല്ല അത് നമ്മെ അജ്ഞാന അന്ധകാരത്തിലേക്ക് നയിക്കുകയും ചെയ്യും മുക്തിക്ക് ഉപനിഷത്ത് പ്രകാരമുള്ള നൂറ്റിയെട്ട് ഉപനിഷത്തുകളിൽ വരുന്ന അതിവിശിഷ്ടമായ ഒരു ഉപനിഷത്താണ് ദ്വയോ ഉപനിഷത്ത് ഗുരു ആചാര്യൻ എന്നീ രണ്ട് കാര്യങ്ങളെ അനാവരണം ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഈ ഉപനിഷത്തിന് ഉപനിഷത്ത് എന്ന പേര് സിദ്ധമായിരിക്കുന്നത് ഗുരുവിനെ ആചാര്യനായും ആചാര്യനെ ഗുരുവായും കരുതുന്ന ലോകത്തിന് ഇത് രണ്ടും എവറസ്റ്റും കടുകുമണിയും തമ്മിലുള്ള വ്യത്യാസം പോലെയാണെന്ന് ഈ ഉപനിഷ പഠനത്തിലൂടെ നമുക്ക് അറിയുവാൻ സാധിക്കും ആചാര്യൻ നമ്മളെ ഈശ്വരനിലേക്ക് നയിക്കുന്നു എന്നാൽ ഗുരു ഈശ്വരൻ തന്നെയാണ് ഇതാണ് അതിൻ്റെ വ്യത്യാസം ഗുരു ആരാണെന്ന് ഉപനിഷത്ത് മന്ത്രിക്കുന്നുണ്ട് ആചാര്യോ വേദസമ്പന്നോ വിഷ്ണുഭക്തോ വിമത്സര മന്ത്രജ്ഞോ മന്ത്രഭക്തച്ഛ സദാ മന്ധാശ്രയ ശുചി ഗുരുഭക്തിസമായുക്ത പുരാണജ്ഞോ വിശേഷവിം ലക്ഷണസമ്പന്നോ ഗുരുർ ഇതി അഭിധീയത അതിൽ ഒന്നാമത്തെ ഗുരുവിൻ്റെ ലക്ഷണം ആചാര്യൻ എന്നുള്ളതാണ് ആചാരസമ്പൻ ആചാരസമ്പന്നൻ ജ്ഞാനസമ്പന്നൻ വിഷ്ണുഭക്തൻ മാത്സര്യബുദ്ധിയില്ലാത്തവൻ മന്ത്രജ്ഞൻ മന്ത്രഭക്തൻ സദാ മന്ദാശയൻ ശുചിത്വമുള്ളവൻ ഗുരുഭക്തൻ പുരാണങ്ങൾ അറിയുന്ന വിശേഷജ്ഞൻ എന്നീ പത്തു ലക്ഷണങ്ങളാൽ സമ്പന്നനായവൻ ആരാണോ ആ ആളാണ് ഗുരു ആചാര്യൻ എന്താണ് ഗുരുവിനുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ലക്ഷണമാണ് ആചാര്യൻ എന്നത് ആരാണ് ആചാര്യൻ എന്ന ഉപനിഷത്ത് നിർവചിക്കുന്നുണ്ട് ആചിനോതിഹി ശാസ്ത്രാർത്ഥാൻ ആചാരസ്ഥാപൻ ആദവി സ്വയം ആചാരതയെ എസ്തു ആചാര്യ ഉച്ചത് സൂക്ഷ്മബുദ്ധിയോടെ ശാസ്ത്രവും ശാസ്ത്രത്തിൻ്റെ അർത്ഥവും എന്തെന്ന് വിവേചിച്ച് അറിഞ്ഞ ശേഷം ആ സത്യത്തെ സ്വയം ജീവിതത്തിൽ ആചരിച്ച് സ്ഥാപിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നവനാണ് ആചാര്യൻ ആചരിക്കുന്നവനാണ് ആചാര്യൻ ആചാര്യൻ എന്നത് ഒരു ഗുരുവിന് ഉണ്ടായിരിക്കേണ്ട പത്ത് ലക്ഷണങ്ങളിൽ ഒന്ന് മാത്രമാണ് വീണ്ടും ഒൻപത് ലക്ഷണങ്ങൾ കൂടി ഗുരുവിനുണ്ട് അപ്പോൾ ആചാര്യൻ ഗുരു അല്ല എന്ന അർത്ഥം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമത് ഗുരുവിനുണ്ടായിരിക്കേണ്ട ലക്ഷണം വേദസമ്പന്നൻ എന്നുള്ളതാണ് രണ്ടാമത്തെ ലക്ഷണമാണ് വേദസമ്പന്നത വേദം എന്നാൽ ഋഗ് ഋർഗ് സാമ അധർവം എന്നീ നാല് വേദങ്ങളെ മാത്രമല്ല അർത്ഥമാക്കുന്നത് എന്നാൽ അറിവ് എന്നാണ് അർത്ഥം എല്ലാ അർത്ഥത്തിലും എല്ലാ കാര്യത്തിലും ജ്ഞാനസമ്പന്നനായിരിക്കണം സർവജ്ഞത്വമുള്ളവനായിരിക്കണം ഗുരു അതിന് അനുഷ്ഠിക്കണം മൂന്നാമത്തെ ഗുരുവിൻ്റെ ഗുണം ഗുരുവിഷ്ണു ഭക്തനായിരിക്കണം എന്നുള്ളതാണ് ഭാരതീയ ദർശനപ്രകാരം ലോകത്തിലെ ആദിഗുരു ശിവനാണ് ശിവൻ്റെ ഗുരു സ്വരൂപത്തെയാണ് ദക്ഷിണാമൂർത്തി എന്ന് അറിയപ്പെടുന്നത് ഗുരുവായ ശിവന് വിഷ്ണുവിൽ ഭക്തിയുണ്ട് സ്കന്ധോപനിഷത്ത് അങ്ങനെ പറയുന്നുണ്ട് ശിവായ വിഷ്ണുരൂപായ ശിവരൂപായ വിഷ്ണുവേ ശിവസ്യ ഹൃദയം വിഷ്ണൂർ ഹൃദയം ശിവ ശിവൻ വിഷ്ണു വിഷ്ണുരൂപത്തിലിരിക്കുന്നു വിഷ്ണു ശിവരൂപത്തിലും ഇരിക്കുന്നു ശിവൻ്റെ ഹൃദയത്തിൽ വിഷ്ണുവും വിഷ്ണുവിൻ്റെ ഹൃദയത്തിൽ ശിവനും സ്ഥിതി ചെയ്യുന്നു ഈ മന്ത്രത്തിലൂടെ ഗുരുവായി ഭവിച്ച ശിവൻ വിഷ്ണു ഭക്തനായിരുന്നു എന്ന് വ്യക്തമാകുന്നു അതുകൊണ്ട് ഗുരു എന്ന പദവിക്ക് അർഹനാകണമെങ്കിൽ വിഷ്ണുഭക്തൻ കൂടി ആയിരിക്കണം ഗുരു വിമത്സരൻ ആയിരിക്കണം നാലാമത്തെ ലക്ഷണമാണ് വിമത്സരൻ തൻ്റെ ആശയങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ വാദപ്രതിവാദങ്ങൾ നടത്തി വിജയിക്കുന്ന ഒരാളാകരുത് ഗുരു ഒരിക്കലും ആരോടും വാദിക്കാനും തർക്കിക്കാനും പോകുന്ന ആളാകരുത് ഗുരു വിജയിക്കാനും പരാജയപ്പെടുത്തുകയും ചെയ്യുന്ന ആളല്ല ഗുരു പ്രത്യുത യാതൊരു വാദപ്രതിവാദങ്ങളും അല്ലെങ്കിൽ മത്സരവും കൂടാതെ സമീപിക്കുന്നവരെ മൗന പൂന്തേനൊഴുക്കാം അമൃതലുകളിലൂടെ സംശയരഹിതരാക്കി ജ്ഞാനിയാക്കുന്നവനാണ് ഗുരു ആദ്യ ഗുരുവായ ദക്ഷിണാമൂർത്തിയുടെ ഈ മഹിമയെ വെളിപ്പെടുത്തുന്ന വാഗ്മയ ചിത്രം ഒന്ന് കേട്ടുള്ളൂ ഇത് കേട്ടാൽ ആ ഗുരുവിൻ്റെ രൂപം ഗുരു ഇരിക്കുന്നത് ഒക്കെ നമുക്കൊന്ന് മനസ്സിലാവും ഈ ചിത്രം ചിത്രം വടതരൂർ മൂലേ വൃദ്ധ്യാശിഷ്യ ഗുരുര്യുവാ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യോസ്തു ചിന്ന സംശയാം വടവിടപിമൂലേ അങ്ങനെയൊക്കെ ഒത്തിരി ശ്ലോകങ്ങളുണ്ട് ദൃഷ്ടാമൂർത്തി ഇരിക്കുന്ന ഭാഗമൊക്കെ അമ്മയൊക്കെ ജീവിച്ച് കേട്ടിട്ടുണ്ട് ഇപ്പോൾ വടവൃക്ഷച്ചുവട്ടിലെ അത്യത്ഭുതകരമായ രംഗം ഇതാണ് വൃദ്ധന്മാരായ ശിഷ്യന്മാർ യുവാവായ ഗുരുവിൻ്റെ മുന്നിലെത്തിയപ്പോൾ യാതൊരു ചോദ്യവും ഉന്നയിക്കാതെ ഗുരുവിൻ്റെ മൗന വ്യാഖ്യാനത്തിലൂടെ അവർ സംശയരഹിതരായി ഭവിക്കും ഏതൊരു മത്സരബുദ്ധിയും ഗുരുവിൽ ഉണ്ടായിരിക്കാൻ പാടില്ല അപ്പോൾ ധാരാളം അറിവ് നേടി ജ്ഞാനത്തിൽ വൃദ്ധരായവർ ഭഗവാൻ്റെ അടുത്ത് വന്ന് ഇരിക്കുമ്പോൾ അവരുടെ പരസ്പരം അവരോരോരുത്തരും ധരിച്ചു വച്ചിരുന്നത് ശരിയാണ് എന്ന് അങ്ങോട്ടിങ്ങോട്ട് സ്ഥാപിക്കാൻ അല്ല എന്ന് തർക്കിക്കാനുമൊക്കെ മുതിർന്നിരുന്ന ആ വൃദ്ധർ ജ്ഞാനികളെന്ന് അഭിമാനിച്ചവർ ദക്ഷിണാമൂർത്തി ഭഗവാന്റെ അടുത്ത് വന്നപ്പോൾ അവർ മൗനത്തിലായി അവർക്ക് പിന്നെ ഇല്ലാതായി തർക്കം അവിടെ തീർന്നു എന്നാണ് നാം ശിവക്ഷേത്രത്തിൽ തൊഴാൻ ചെല്ലുമ്പോൾ ശിവൻ തെക്കോട്ടോ അല്ല പടിഞ്ഞാട്ടോ കിഴക്കോട്ടോ എങ്ങോട്ട് ദർശനത്തിൽ ഇരുന്നോട്ടെ പക്ഷെ തെക്കേ നടയിൽ ചെന്ന് വടക്കോട്ട് നോക്കി തൊഴുമ്പോൾ അവിടെ ദക്ഷിണാമൂർത്തിയെ ധ്യാനിച്ച് തൊഴണം സാക്ഷാൽ ഗുരുഭഗവാന്റെ അനുഗ്രഹം അവിടെ നിന്ന് കിട്ടും പ്രത്യേകിച്ചും പഠിക്കുന്ന കുട്ടികളൊക്കെ ശിവക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിൽ ചെന്ന് വടക്കോട്ട് നോക്കി ദക്ഷിണാമൂർത്തിയെ നമ ദക്ഷിണാമൂർത്തിയെ നമ വേറൊന്നും ചോദിക്കണ്ട അങ്ങനെ ദിവസവും ചൊല്ലി തൊഴുത് നമസ്കരിച്ചാൽ പോലും ആ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവും ഗുരുവിൻ്റെ അഞ്ചാമത്തെ ലക്ഷണം ഗുരു മന്ത്രജ്ഞനായിരിക്കണം മന്ത്രത്തിൻ്റെ അർത്ഥം അനുഭവിച്ചറിഞ്ഞ് മന്ത്രം തന്നെയായി ഭവിച്ചവനാണ് ഗുരു പരമമായ മന്ത്രം ഓംകാരമാണ് ഓം ബ്രഹ്മനാഥമാണ് അത് ബ്രഹ്മം തന്നെ ത്രിമൂർത്തികളിൽ ബ്രഹ്മാവിനെ കുറിക്കുന്നു അകാരത്തിലെ ആ വിഷ്ണുവിനെ കുറിക്കുന്നു ഉകാരത്തിലെ ഉ മഹേശ്വരനെ കുറിക്കുന്നു മകാരത്തിലെ മ എന്നീ അക്ഷരങ്ങൾ ചേർന്നുള്ള ബ്രഹ്മപദമാണ് ഓം അനാദിമന്ത്രം ഗുരുവിനെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ് ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണുർ ഗുരുർദേവു മഹേശ്വര ഗുരു സാക്ഷാൽ ബ്രഹ്മ തസ്മൈ ഓങ്കാര രൂപനായ ഗുരു ബ്രഹ്മാവാണ് ഗുരുവിഷ്ണുവാണ് ഗുരുദേവനായ മഹേശ്വരനുമാണ് ഗുരു സാക്ഷാൽ പരമമായ ബ്രഹ്മവുമാണ് അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം ഗുരു ബ്രഹ്മമാണ് ഇപ്പോൾ ബ്രഹ്മനാഥമായ ഓം ഗുരുവിൻ്റെ നാദമാണ് അപ്പോൾ മന്ത്രം ഓം ജപിച്ചാൽ അത് ഗുരുവിനെ ഭജിക്കുന്നതാണ് ആ ഓംകാരം വിഷ്ണുവിലും ശിവനും ബ്രഹ്മത്തിലും ബ്രഹ്മദേവനിലുമൊക്കെ എത്തുന്നുണ്ട് ഈ മന്ത്രത്തെ അനുഭവിച്ചറിഞ്ഞ് അതായി മാറുന്നവനാരോ ആളാണ് മന്ത്രജ്ഞൻ ഞാൻ ധാരാളം മന്ത്രം ജപിക്കുന്നുണ്ട് എന്ന് പറയുന്നവരൊക്കെ ഇതൊന്ന് ശ്രദ്ധിക്കണം അടുത്തത് മന്ത്രഭക്തനായിരിക്കണം ഗുരു ഗുരു മന്ത്രത്തിൽ ഭക്തിയുള്ളവനായിരിക്കണം ഗുരു മന്ത്രഭക്തിയിലൂടെ മാത്രമേ മന്ത്രജ്ഞത്വത്തിൽ എത്തിച്ചേരുകയുള്ളു ഇപ്പം മന്ത്രമായി മാറുന്ന മന്ത്രജ്ഞനാകണം ഗുരു ഏഴാമത്തെ ഗുരുവിൻ്റെ ലക്ഷണം സദാ മന്ത്ര ആശ്രയൻ ആയിരിക്കണം സദാ മന്ത്രം ആശ്രയിച്ച് ജീവിക്കുന്നവനായിരിക്കണം ജനനം മുതൽ മഹാസമാധി വരെയുള്ള ജീവിതത്തിലെ എല്ലാ വേളകളിലും മന്ത്രത്തെ ആശ്രയിച്ചിരിക്കണം ജപം ഉണ്ടായിരിക്കണമെന്ന് ചുരുക്കം എട്ടാമത്തെ ഗുരുവിൻ്റെ ലക്ഷണം ശുചിത്വമാണ് ജീവിതത്തിൽ അകവും പുറവുമുള്ള ശുദ്ധി ഗുരുവിനുണ്ടായിരിക്കണം ഒമ്പതാമത് ഗുരു ഭക്തി ഉണ്ടാ ഉള്ള ആളായിരിക്കണം ഗുരുവിന് ഗുരുവിൽ ഭക്തി ഉണ്ടായിരിക്കണം ആരാണ് ഗുരുവിൻ്റെ ഗുരു എന്ന് രുദ്ര ഉപനിഷത്ത് പറയുന്നുണ്ട് ഓം പരമ ശിവദ്വയോ ഗുരു ശിവഗുരുണാം സർവവിശ്വമിതം വിശ്വമന്ത്രേണധാര്യം ദൈവാധീനം ജഗതിദം തദ്വം തന്മന്ത്രാൽ തനുദേ തന്മേ ദൈവം ഗുരുരിതി ഗുരുണംാ ഗുരുത്തേതഭം പരബ്രഹ്മ ബ്രഹ്മ സാഭൂതി ഗുരു ശിവോ ദേവ ഗുരു ശിവ ലിംഗം ഉഭയോർമിസ്രകാരണവത് മഹേശ്വരച്ച ശിവസ്തൈവുരു യത്ര ഗുരുത ശിവഗുരുസ്വരുപോ മഹേശ്വര ഭ്രമര ഭ്രമരകീട ദീക്ഷിത ശിവപൂജാപഥേ ശിവയോഗിന് മഹേശ്വര പൂജാധി മുക്ത ലിംഗാഭിഷേകം നിർമാല്യം ഗുരു അഭിഷേകീർം മഹേശ്വര പാദോദകം ജന്മമാലിന്യം ക്ഷാളയീതി ശിവതൃപ്തി തൈച്ഛപാവനോവാസതേഷാം നിരസനം ശിവനമനം ആനന്ദപരാണ തസ്മാം പ്രജന്തം ഗുരു പ്രജന്തുവാവനം ഇതിരുദ്രോപദ അതിൻ്റെ അർത്ഥം ഈ ആത്മാവ് ബ്രഹ്മരൂപവും ശിവരൂപവും ആകുന്നു ഗുരു ശിവരൂപമാണ് ഗുരുക്കന്മാർക്ക് ഈ വിശ്വമെല്ലാം ശിവമന്ത്രാത്മകം ആകേണ്ടതുണ്ട് ഈ പ്രപഞ്ചം ദേവാധീനമാണ് മന്ത്രാധീനം കൂടിയാണ് ദൈവതമാണ് ആ ദൈവതം തന്നെയാണ് എൻ്റെ ഗുരു ഗുരുക്കളാലും സർവജ്ഞന്മാരുടെ ഗുരുവാലും നിർമ്മിതമായ ഈ അന്നം പരബ്രഹ്മരൂപമാകുന്നു അനുഭവത്തിലൂടെ ആവണം ബ്രഹ്മത്തെ അറിയേണ്ടത് ദേവനായ ശിവൻ തന്നെ പരമഗുരു ഗുരുവര കരുണാലേശമുണ്ടെന്ന് വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ പരം ഇതിൽ ഒരു ദൈവം മറ്റെനിക്കില്ല വാർത്താൽ പരമശിവനതാകും ആചാര്യനെ കൈതൊഴുന്നേൻ ഗുരുവായ ശിവൻ ലിംഗസ്വരൂപനാണ് നിരാകാര ബ്രഹ്മത്തിൻ്റെ ചിഹ്നമാണ് ശിവലിംഗം എവിടെ ഗുരുവുണ്ടോ അവിടെ ശിവനുണ്ട് ആ മഹാദേവൻ ഗുരുസ്വരൂപനാണ് ഭ്രമരകീട സിദ്ധാന്തപ്രകാരം സദാ ശിവനെ ആരാധിക്കുന്ന സാധകൻ സ്വയം ശിവൻ തന്നെ ആയി ഭവിക്കും ശിവലിംഗത്തെ അഭിഷേകം ചെയ്യുന്നത് കൊണ്ട് സർവപാപങ്ങളും ഇല്ലാതാകും ഗുരുവിനെ പൂജിക്കുന്നതുകൊണ്ടും ശിവൻ അഭിഷേകം ചെയ്യുന്നത് കൊണ്ടും ജന്മാന്തര പാപങ്ങളും ഇല്ലാതാകും സകലതിനെയും സ്നേഹിക്കുന്നതിനും ശിവപ്രേമം തന്നെയാണ് സർവ്വജീവികളുടെയും സംതൃപ്തി ശിവന്റെയും സംതൃപ്തിയാണ് ലോകനിരസനം നിരസനം ശിവന്റെ നിരസനമാണ് ഈ ജ്ഞാനമുള്ളവൻ സർവതാ ആനന്ദചിത്തനായിരിക്കും ശിവനെ ശരണം പ്രാപിക്കുക ഗുരുവിനെ ശരണം പ്രാപിക്കുക ഒരാൾ ഗുരു ഗുരുവാകണമെങ്കിൽ ആദിഗുരുവായ പരമഗുരുവായ ശിവനിൽ ഭക്തി ഉണ്ടായിരിക്കണം പരമഗുരുവായ ശിവനിൽ ഭക്തി ഉള്ളവൻ ഗുരുവായി ഭവിക്കും ഇനി ഗുരുവിൻ്റെ പത്താമത്തെ വിശേഷണം പുരാണജ്ഞോ വിശേഷവേദ് ഗുരുവിന് പുരാണങ്ങളിൽ സവിശേഷമായ ഉണ്ടായിരിക്കണം ഇങ്ങനെ പത്ത് ലക്ഷണങ്ങൾ യാതൊരാളിൽ ഒത്തുചേർന്ന് നിലനിൽക്കുന്നുവോ ആൾ മാത്രമാണ് ഗുരുനാഥൻ അതിൻ്റെ അർത്ഥം ഈ ആത്മാവ് ബ്രഹ്മരൂപവും ശിവരൂപവും ആകുന്നു ഗുരു ശിവരൂപമാണ് ഗുരുക്കന്മാർക്ക് ഈ വിശ്വമെല്ലാം ശിവമന്ത്രാത്മകം ആകേണ്ടതുണ്ട് ഈ പ്രപഞ്ചം ദേവാധീനമാണ് മന്ത്രാധീനം കൂടിയാണ് ദൈവതമാണ് ആ ദൈവതം തന്നെയാണ് എൻ്റെ ഗുരു ഗുരുക്കളാലും സർവജ്ഞന്മാരുടെ ഗുരുവാലും നിർമ്മിതമായ ഈ അന്നം പരബ്രഹ്മരൂപമാകുന്നു അനുഭവത്തിലൂടെ ആവണം ബ്രഹ്മത്തെ അറിയേണ്ടത് ദേവനായ ശിവൻ തന്നെ പരമഗുരു ഗുരുവര കരുണാലേശമുണ്ടെന്ന് വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ പരം ഇതിൽ ഒരു ദൈവം മറ്റെനിക്കില്ല വാർത്താൽ പരമശിവനതാകും ആചാര്യനെ കൈതൊഴുന്നേ ഗുരുവായ ശിവൻ ലിംഗസ്വരൂപനാണ് നിരാകാര ബ്രഹ്മത്തിൻ്റെ ചിഹ്നമാണ് ശിവലിംഗം എവിടെ ഗുരുവുണ്ടോ അവിടെ ശിവനുണ്ട് ആ മഹാദേവൻ ഗുരുസ്വരൂപനാണ് ഭ്രമരകീട സിദ്ധാന്തപ്രകാരം സദാശിവനെ ആരാധിക്കുന്ന സാധകൻ സ്വയം ശിവൻ തന്നെ ആയി ഭവിക്കും ശിവലിംഗത്തെ അഭിഷേകം ചെയ്യുന്നത് കൊണ്ട് സർവപാപങ്ങളും ഇല്ലാതാകും ഗുരുവിനെ പൂജിക്കുന്നതുകൊണ്ടും ശിവനഭിഷേകം ചെയ്യുന്നത് കൊണ്ടും ജന്മാന്തര പാപങ്ങളും ഇല്ലാതാകും സകലതിനെയും സ്നേഹിക്കുന്നതിനും ശിവപ്രേമം തന്നെയാണ് സർവ്വജീവികളുടെയും സംതൃപ്തി ശിവന്റെയും സംതൃപ്തിയാണ് ലോകനിരസനം നിരസനം ശിവന്റെ നിരസനമാണ് ഈ ജ്ഞാനമുള്ളവൻ സർവതാ ആനന്ദചിത്തനായിരിക്കും ശിവനെ ശരണം പ്രാപിക്കുക ഗുരുവിനെ ശരണം പ്രാപിക്കുക ഒരാൾ ഗുരുവാകണമെങ്കിൽ ആദിഗുരുവായ പരമഗുരുവായ ശിവനിൽ ഭക്തി ഉണ്ടായിരിക്കണം പരമഗുരുവായ ശിവനിൽ ഭക്തി ഉള്ളവൻ ഗുരുവായി ഭവിക്കും ഈ ഗുരുവിൻ്റെ പത്താമത്തെ വിശേഷണം പുരാണജ്ഞോ വിശേഷവേ ഗുരുവിന് പുരാണങ്ങളിൽ സവിശേഷമായ ജ്ഞാനം ഉണ്ടായിരിക്കണം ഇങ്ങനെ പത്ത് ലക്ഷണങ്ങൾ യാതൊരാളിൽ ഒത്തുചേർന്ന് നിലനിൽക്കുന്നുവോ ആൾ മാത്രമാണ് ഗുരുനാഥൻ ഗുരു എന്ന ശബ്ദത്തിൻ്റെ അർത്ഥത്തെ ഉപനിഷത്ത് അനാവരണം ചെയ്തിരിക്കുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഗു ശബ്ദസ്ത്വന്ധകാര സാത് രു ശബ്ദത്തിനിരോധക അന്ധകാരനിരോധിത്വാ ഗുരുർ അതി അഭിധീയതയും ഗുരു എന്ന പദത്തിൽ ഗു എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം അന്ധകാരം എന്നാണ് രു എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം അതിന് അന്ധകാരത്തെ തടയുക എന്നുമാണ് അപ്പം അന്ധകാരത്തെ തടയുന്നത് കൊണ്ടാണ് ഗുരു എന്ന പേര് ലഭിച്ചത് സത്യത്തിൽ ഗുരു എന്നത് ഒരു വസ്തുവോ ഒരു വ്യക്തിയോ അല്ല അതൊരു പ്രതിഭാസമാണ് അതൊരു പ്രകാശമാണ് ആ പ്രകാശ സ്വരൂപത്തിൻ്റെ നാമം പേര് നാദമാണ് ഗുരു മധു മധുരമാം മാരിച്വരിയും പരമഭാവനമനോജ്ഞവാണിയായ ജീവിതമലർക്കാവിൽ വസന്തശ്രീയായി തളിരും പൂവും കായും ചാർത്തുന്ന ശക്തിയാണ് ഗുരു എന്താണെന്ന് ഉപനിഷത്ത് തുടർന്ന് അനാവരണം ചെയ്യുന്നുണ്ട് ഗുരുരേവ പരബ്രഹ്മ ഗുരുരേവ ഗുരുരേവ ഗുരുരേവപരാഗതി ഗുരുരേവ ഗുരുരേവപരാധനം അതെന്താണെന്നാണെങ്കിൽ ഗുരു തന്നെയാണ് പരബ്രഹ്മം ഗുരു തന്നെയാണ് പരമമായ ഗതി ഗുരു തന്നെയാണ് പരമമായ വിദ്യ ഗുരു തന്നെയാണ് പരമമായ ധനം സർവവ്യാപിയും സർവജ്ഞനും സർവശക്തനുമായ ഈശ്വരൻ്റെ ദൈവത്തിൻ്റെ ബ്രഹ്മത്തിൻ്റെ തന്നെയാണ് അത് മാത്രമാണ് ഗുരു ഗുരുരേവ പരക്കർമ്മ ഗുരുരേവ പാരായണ തസ്മാത് ഉപദേഷ്ടാസവും തസ്മാത് ഗുരുതരൂ ഗുരു ഗുരു തന്നെ പരമമായ കർമ്മം ഗുരുവാണ് പരമമായ ആശ്രയം കാരണം പരമ ഉപദേശങ്ങൾ നൽകുന്നവൻ ആണ് ഗുരു ഗുരു പരമമായ അജ്ഞാന നാശകനാണ് സർവകർമ്മങ്ങളും ആരംഭിക്കുന്നതും ഗുരുനാഥമായ ബ്രഹ്മനാഥമായ ഓമിൽ നിന്നാണ് യാതൊരു കർമ്മവും അർത്ഥവത്വം ഫലപ്രാപ്തി ഉള്ളതുമായി ഭവിക്കണമെങ്കിൽ ഓം എന്ന് സുരിച്ചു വേണം ആരംഭിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ആചാര്യ വരണം മുതൽ പ്രതിഷ്ഠ കഴിഞ്ഞ് അവസാനം ഒഴിയുന്ന നീരാഞ്ജനം വരെയും ഓങ്കാരധ്വനി ശങ്കിലൂടെ ഉയർ ഉതിർത്തുന്നത് അല്ലെങ്കിൽ ഭയങ്കര ഒരു മേളം തുടങ്ങുമ്പോൾ ആദ്യം അതിന് ശംഖനാദം വേണം അത് പഞ്ചാരി ആണെങ്കിലും പാണ്ഡ്യാണെങ്കിലും പഞ്ചവാദ്യമാണെങ്കിലും പരിഷവാദ്യമാണെങ്കിലും എവിടെയും ഓങ്കാരധ്വനിയോടുകൂടി വേണം മേളങ്ങളെല്ലാം തന്നെ തുടങ്ങുവാൻ നമ്മുടെ എല്ലാ കാര്യത്തിലും ഓം എന്ന് ജപിക്കണം നാം ഓം എന്ന് ചൊല്ലിക്കൊണ്ട് വേണം ഏത് പ്രവൃത്തിയും ആരംഭിക്കുവാൻ ഏതൊരു ദേവതയെ പ്രകീർത്തിക്കുന്ന ഗാനമാകട്ടെ നാമമാകട്ടെ ആലപിക്കുമ്പോൾ ഓം എന്ന് സ്വരിച്ചുകൊണ്ട് ആരംഭിക്കുന്നു ഓം എന്ന് സ്വരിച്ചുകൊണ്ട് ആരംഭിക്കുന്നത് മാത്രമല്ല മന്ത്രമോ പ്രാർത്ഥനയോ ആവുകയുള്ളൂ ആകുകയും ചെയ്യുകയുള്ളു പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങളും സർവത സമാശ്രയിക്കുന്ന പ്രാണന്റെ നാദമാണ് പ്രണവം അതാണ് ഓങ്കാരം സർവവിദ്യാപ്രതിഷ്ഠിതമായ അല്ലെങ്കിൽ ബ്രഹ്മവിദ്യാപ്രാ പ്രതിഷ്ഠിതമായ ഓങ്കാര ഉപാസനയാൽ അജ്ഞാനം നശിക്കും ജ്ഞാനം കൊണ്ട് പ്രകാശിതമാകും യ സംസാര വിമോചനോ ഭവതി സർവപുരുഷാർത്ഥം സിദ്ധൃഭവതി ന പുനരാവർത്തതേ ന ഇതി ഇതിയേവം വേദോ ഇതി ഉപനിഷ യാതൊരുവനാണ് ഒരു പ്രാവശ്യമെങ്കിലും ഇതുരിക്കുന്നത് എന്തുച്ചരിക്കുന്നത് ഗുരു എന്ന നാമം ഉച്ചരിക്കുന്നത് അവൻ സർവധ സംസാരമുക്തനാകും അവൻ ധർമാർദ്ധ എന്നീ പുരുഷാർത്ഥങ്ങൾ സാധിച്ചവനാകും അവന് വീണ്ടും ഈ സംസാരത്തിൽ വന്ന് ദുഃഖിക്കേണ്ടതായി വരികയില്ല ഇത് തികഞ്ഞ തത്വമാണ് ഇതാണ് സത്യം യാതൊരാൾ ഇതറിയുകയും ഇതിൽ ശ്രദ്ധ കാണിക്കുകയും ചെയ്യുന്നുവോ അയാൾക്ക് മാത്രമേ ഇതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ വേദത്തിലെ കർമ്മകാണ്ഡ പ്രധാനമായ ദേവ ഉപാസനയിലൂടെ അനിത്യമായ സ്വർഗപ്രാപ്തിയാണ് ലഭിക്കുന്നത് എന്നാൽ ജ്ഞാനകാണ്ഡപ്രധാനമായ ജ്ഞാനത്തിലൂടെ ജനനമരണമാകുന്ന സംസാരചക്രത്തിൽ നിന്നും നിത്യമുക്തനായി നിത്യമായ ആനന്ദം അല്ലെങ്കിൽ മോക്ഷം ലഭിക്കണമെങ്കിൽ ദേവനും അതീതമായ ദേവന്മാർക്കും ശക്തി നൽകുന്ന ബ്രഹ്മമായ ഗുരുവിൻ്റെ നാമത്തെ ഗുരുമന്ത്രത്തെ അതായത് ഓങ്കാരത്തെ നൈരന്തിരികമായി ഉച്ചരിക്കണം ജപിക്കണം ഈ ഉപനിഷ തത്വപ്രകാരം ബ്രഹ്മത്തിൻ്റെ മൂർത്തി രൂപമാണ് ഗുരു ഗുരു ബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവു മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ നാം ഇതിൽ നിന്നും ഓരോരുത്തരും അവനവനിലൂടെ ആ ഗുരുത്വം അവരവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ മനനം ചെയ്താൽ നമുക്കും ആ ഗുരുത്വമുണ്ടാവും ഇന്ന് വ്യാസഭഗവാനെ ആദരിക്കുന്ന വെളുത്ത വാവ് പൗർണമി ഇന്ന് പകൽ കുറച്ച് നാഴികൂടിയുണ്ട് നമുക്ക് ഗുരുവിനെ ഭജിക്കാം ഗുരു സാക്ഷാൽ മഹാദേവനാണ് ആ മഹാദേവനെ നമുക്ക് ഭജിക്കാം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം അറിഞ്ഞോ അറിയാതെയോ മഹാദേവനെ കുഞ്ഞനാള് മുതൽ ഉപാസിക്കുവാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ളവരുടെ ജീവിതം ഒന്ന് പരിശോധിച്ചു കൊടുക്കാം അതോടൊപ്പം വിഷ്ണു ഭക്തിയും ഒന്നിച്ച് നിലനിർത്തിയിട്ടുള്ളവരെ ഇത് രണ്ടുമായാൽ ദേവി നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ നാം ഏത് ക്ഷേത്രത്തിൽ ഭജിക്കുന്നവരാകട്ടെ അത് ശൈവവും ശാക്തീയവും വൈഷ്ണവും തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഇന്നടത്ത് ഭജിച്ചില്ലല്ലോ എന്നൊരു ഖേദവും വേണ്ട ഓം എന്ന മന്ത്രം ജപിച്ചുകൊണ്ടാൽ മറ്റെല്ലാ ദേവന്മാരെയും പ്രത്യേകം പ്രത്യേകം ഭജിക്കേണ്ട ആവശ്യമില്ലാത്ത തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ മന്ത്രം ജപിച്ച് നമുക്ക് സാക്ഷാത്കാരവും ഗുരുത്വവും നേടാൻ സാധിക്കും അതിന് എല്ലാവരെയും ശ്രീ ഗുരുനാഥൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും അവിടുത്തെ കാരുണ്യവും കടാക്ഷവും കൊണ്ട് സർവൈശ്വര്യവും ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ നേരുന്നു